90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. കിഫ്ബിക്കെതിരായ CAG റിപ്പോർട്ടിലെ പരാമർശങ്ങൾ നിയമസഭ നിരാകരിച്ചു. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനിടെ ശബ്ദവോട്ടോടെയാണ് പാസാക്കിയത്. കരട് റിപ്പോർട്ടിൽ ഇല്ലാത്ത പരാമർശങ്ങൾ അന്തിമ റിപ്പോർട്ടിൽ വരുന്നത് സാമാന്യ നീതിയുടെ നിഷേധമാണെന്ന് പ്രമേയം. ചരിത്രത്തിലെ ആദ്യമായാണ് CAG റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കേരള നിയമസഭ നിരാകരിക്കുന്നത്. ഈ തെറ്റായ കീഴ്വഴക്കം അംഗീകരിച്ചു പോയാൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിൽ നിലവിലുള്ള ചെക്സ് ആൻഡ് ബാലൻസസ്സാണ് അട്ടിമറിക്കപ്പെടുന്നത്. സർ, ഇതിനെ കൂട്ടുനിന്നു എന്ന അപഖ്യാതി ഈ സഭയ്ക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ പ്രമേയം കൊണ്ടുവരാനിടയായത്. ഇത് അംഗീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. സംസ്ഥാനം ഭരിക്കുന്നത് രാജാവല്ലെന്നും അഴിമതിയും കൊള്ളയും മൂടിവെക്കാൻ നിയമസഭയെ ഉപയോഗിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഈ സംസ്ഥാനത്ത് നടക്കുന്ന രാജഭരണമാണോ? ചിലർക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ട്. അപ്പുറത്തുള്ളവർക്ക് എന്തോ രാജാവ് നാട് ഭരിക്കുകയാണെന്ന്. ഒരു രാജാവ് അല്ല ഭരിക്കുന്നത്, ജനങ്ങളാണ് ഭരിക്കുന്നത്. ജനങ്ങൾ ഭരിക്കുമ്പോൾ ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഭരണഘടനയാണ്. ആ ഭരണഘടനയെ വീക്കം ചെയ്തുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നടപടിയാണിത്. പ്രമേയത്തെ എതിർത്ത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രംഗത്തെത്തി. സർക്കാർ നീക്കം തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വിചിത്രമായ പ്രമേയമാണെന്നും നിയമ പിൻബലമില്ലെന്നും VD സതീശൻ MLA ആരോപിച്ചു. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടിലെ പേജ് 41 മുതൽ 43 വരെയുള്ള കിഫ്ബി സംബന്ധിച്ച പരാമർശങ്ങളും എക്സിക്യൂട്ടീവ് സമ്മറിയിൽ ഇത് സംബന്ധിച്ച രേഖപ്പെടുത്തലുകളും ഈ സഭ നിരാകരിക്കുന്നു എന്നുള്ള വിചിത്രമായ ഒരു കാര്യമാണ് ഈ പ്രമേയത്തിൽ വന്നിരിക്കുന്നത്. ആ CAG റിപ്പോർട്ടിലെ പ്രത്യേകമായ ഗണ്ഡികകൾ നിരാകരിക്കണം എന്ന് പറയാനുള്ള അധികാരം ഈ നിയമസഭയ്ക്കില്ല എന്ന് ഞാൻ പ്രത്യേകമായി വിനീതമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി തനേഷ് തമ്പി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തനേഷ്, അസ്വാഭാവികമായ ഒരു നടപടിയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കാരണം CAGക്കെതിരായ പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിച്ചു, അത് ചർച്ച ചെയ്ത് പാസ്സാക്കുകയും ചെയ്തു. എന്തെല്ലാമാണ് തുടർന്ന് സഭയിൽ സംഭവിച്ചത്? ഹർഷൻ, ഇപ്പോൾ നിയമസഭയുടെ മീഡിയ റൂമിൽ VD സതീശൻ MLA വാർത്താസമ്മേളനം നടത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിലേക്ക് പോകാം എന്ന് തോന്നുന്നു. അതിനുശേഷം ഈ കാര്യത്തിൽ സഭയിൽ നടന്ന കാര്യങ്ങൾ വിശദീകരിക്കാം. VD സതീശൻ ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തുന്നതിന് വേണ്ടി മീഡിയ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം തുടങ്ങട്ടെ, തിരിച്ചു വരാം. നമുക്കതിനിടയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. CPMനെ ബാധിക്കുന്ന വിഷയങ്ങൾക്ക് സ്പീക്കർ നിയമസഭയിൽ അവതരണാനുമതി നിഷേധിക്കുന്നുവെന്ന് പ്രതിപക്ഷം. കണ്ണൂരിൽ CPIM പ്രവർത്തകർ കൊലവിളി മുദ്രാവാക്യം നടത്തിയതിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാതിരുന്നതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കണ്ണൂർ മയ്യലിൽ CPIM പ്രവർത്തകർ മുഴക്കിയ കൊലവിളി മുദ്രാവാക്യം നിയമസഭ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ വിഷയം തീർത്തും പ്രാദേശികമാണെന്നും പരിഗണിക്കാനാവില്ലെന്നും സ്പീക്കർ നിലപാടെടുത്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശികമായി നടത്തിയ ഒരു പ്രകടനത്തിൻ്റെ പേരിൽ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുന്ന സാഹചര്യം നിർഭാഗ്യകരമാണ്. അത് അനുവദിക്കാൻ നിർവാഹമില്ല എന്ന് അറിയിക്കുകയാണ്. ഇതോടെ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. മുദ്രാവാക്യം വിളി ജനങ്ങളിൽ ഭയാശങ്ക സൃഷ്ടിച്ചെന്നായിരുന്നു ആരോപണം. അതുണ്ടാക്കുന്ന സംഘർഷം, അത് ആ നാട്ടിലുണ്ടാക്കുന്ന പ്രതിസന്ധി, അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഭയം, അതെല്ലാമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഒരു വിഷയം, ഒരു സ്പെസിഫിക് ഇഷ്യൂവിനെ സംബന്ധിച്ച് Rule 50 അനുസരിച്ച് നോട്ടീസ് ചെയ്യാൻ നൽകാനുള്ള അധികാരം പ്രതിപക്ഷത്തിനുണ്ട്. സ്പീക്കർ വഴങ്ങാതെ വന്നതോടെ നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം പിന്നീട് സഭ വിട്ടിറങ്ങി. അറിയുന്നില്ല, 2019 കുട്ടികളുണ്ട് സാർ, അവർക്ക് നീന്താൻ അറിയില്ല. പിന്നാലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം തിരിഞ്ഞു. സ്പീക്കർ എന്ന് പറയുന്നത് ഇവിടെ ഗവൺമെന്റിന്റെ ഒരു പാവയായി മാറിയിരിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നടന്ന ഈ സംഭവം എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. 24 തിരുവനന്തപുരം. മുത്തൂറ്റ് ഫിനാൻസിലെ ഹൊസൂർ ബ്രാഞ്ചിൽ കൊള്ള. 7 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം കവർന്നു. തോക്ക് ചൂണ്ടിയാണ് കവർച്ച നടത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് സംഭവിച്ചത്? വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്, എപ്പോഴാണ് ഇത് നടന്നത്?
അർഷൻ മുത്തൂറ്റ് ഫിനാൻസ് തമിഴ്നാട് കൃഷ്ണഗിരി ഹോസൂർ ശാഖയിലാണ് ഇന്ന് രാവിലെ തോക്ക് ചൂണ്ടി കൊള്ള സംഘം 7 കോടി രൂപയുടെ സ്വർണം കവർന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം മാനേജറെ ഉൾപ്പെടെ കെട്ടിയിട്ടാണ് കവർച്ച നടത്തിയത്. രാവിലെ 9 മണിയോടെ സ്ഥാപനം തുറന്നയുടനെയായിരുന്നു കവർച്ച. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചിപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജീവനക്കാരുടെ മൊഴിയും ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവനക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. 2 ആഴ്ച മുൻപ് മുത്തൂറ്റിന്റെ ഇതേ ശാഖയിൽ കവർച്ചാ ശ്രമം നടന്നിരുന്നതായിട്ടാണ് ജീവനക്കാരുടെ മൊഴി ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലാണ് ഈ കവർച്ച നടന്നത്. അതുകൊണ്ടുതന്നെ ഇരു സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതായി SP ബണ്ടി ഗൺഗാക്കർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അന്വേഷണം ഇപ്പോൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. വൈകാതെ തന്നെ പ്രതികളെ പിടികൂടുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രാഥമിക വിവരം അനുസരിച്ച് ഏകദേശം 6 പേർ ഈ കൊള്ള സംഘത്തിൽ ഉണ്ടായിരുന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കർഷക സംഘടനകൾ 24നോട്. താങ്ങുവിലയിൽ പ്രത്യേക നിയമനിർമ്മാണം വേണം. റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ പരേഡ് നടത്തുമെന്നും കർഷക സംഘടനാ നേതാവ് ലഖ്വീർ സിംഗ് പറഞ്ഞു. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ച ഡൽഹി വിജ്ഞാൻ ഭവനിൽ പുരോഗമിക്കുകയാണ്. ഫസലോ ഊപ്പർ ഫസലോ ജോ ഖരീദേ നാ ഇസ്ലിയെ ആന്ദോളനം വിശദാംശങ്ങളുമായി പ്രദീപ്. ഈ തീരുമാനം പരമാവധി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഈ ഒത്തുതീർപ്പ് തീരുമാനങ്ങൾ പരമാവധി നീട്ടിക്കൊണ്ടുപോവുക എന്നൊരു തന്ത്രമാണ് സർക്കാർ സ്വീകരിച്ചത്. ഏതാണ്ട് അതിന് ഉതകുന്ന തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ പക്ഷേ അതിനിടയ്ക്ക് വന്നു ചേർന്നിരിക്കുന്ന സംഭവം എന്നത് റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലി തന്നെയാണ്. അത് ഒഴിവാക്കാൻ വേണ്ട ശ്രമം മാത്രമാണോ താൽക്കാലികമായി ഇപ്പോൾ സർക്കാർ നടത്തുന്നത്? ഹർഷൻ, റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലി തന്നെയാണ് ഈയൊരു താഴോട്ട് വരുന്നതിന്, അതായത് സർക്കാർ നിലപാട് അല്പമെങ്കിലും അവർ ഒന്ന് അയയുന്നതിന് അവർ തയ്യാറായത് എന്നുള്ളതാണ് കർഷക സംഘടനകളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് സമ്മർദ്ദം ശക്തമാക്കാൻ ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദം ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കർഷക സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളുമായുള്ള 11-ാം വട്ട ചർച്ച ഇപ്പോൾ ഞാൻ ഡൽഹി വിജ്ഞാൻ ഭവന് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ ഇതിനുള്ളിൽ വിജ്ഞാൻ ഭവനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 12 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിരുന്നെങ്കിലും ഏകദേശം 50 മിനിറ്റോളം വൈകിയാണ് ചർച്ച ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ, അതുപോലെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരാണ് പങ്കെടുക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ കൂടുതൽ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം ഈ പറഞ്ഞതുപോലെ നേരത്തെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഈ കാർഷിക നിയമങ്ങൾ 1.5 വർഷത്തേക്ക് സ്റ്റേ ചെയ്ത് വയ്ക്കാമെന്നായിരുന്നു. പക്ഷേ അത് നിയമപരമായി തന്നെ നിലനിൽക്കില്ല. മാത്രമല്ല ആ ഒരു നിർദ്ദേശം തങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക തന്നെ വേണം. 143 പേരാണ് ഇതുവരെ ഈ ഒരു കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവരുടെ മരിച്ചത്. അവരുടെ ജീവത്യാഗം ഒരു കാരണവശാലും പാഴാകാൻ അനുവദിക്കുകയില്ല. മാത്രമല്ല ഈ രാജ്യത്ത് തന്നെ ഈ സമരത്തെ അത് ബഹുജന പിന്തുണ വർദ്ധിക്കുന്നുണ്ട്. രാജ്യവ്യാപകമായി അത് ശക്തി പ്രാപിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ട എന്ന നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ് കർഷക സംഘടനകൾ. എന്തായാലും ഇന്നിപ്പോൾ നടക്കുന്ന ചർച്ച അതീവ നിർണായകമാണ്. കാരണം ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ റിപ്പബ്ലിക് ദിനത്തിന്. അന്ന് ട്രാക്ടർ പരേഡ് നടക്കുകയാണെങ്കിൽ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്ക് നാടം കെടേണ്ടി വരുമെന്നൊരു വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. മാത്രമല്ല ഇവരത് സുപ്രീംകോടതിയെ ഡൽഹി പോലീസ് നൽകിയ അപേക്ഷയിൽ വളരെ കൃത്യമായി തന്നെ ഡൽഹി പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴും ഈ ചർച്ചകൾ തുടരുകയാണ്. എന്താണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് പുതിയ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ, അതിനോട് കർഷക സംഘടനകൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. റൈറ്റ്, MP പ്രദീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പുല്ലഴി ഡിവിഷനിൽ അട്ടിമറി വിജയം നേടി UDF. LDFും UDFും ഒപ്പത്തിനൊപ്പം എത്തിയതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച MK വർഗീസിന്റെ നിലപാട് വീണ്ടും നിർണായകമായി. നിലവിലെ സാഹചര്യത്തിൽ 5 വർഷം മേയർ സ്ഥാനം പ്രതീക്ഷിക്കുന്നതായി MK വർഗീസ് പ്രതികരിച്ചു. എന്നാൽ മുൻധാരണകളിൽ മാറ്റമില്ലെന്ന് LDF നേതൃത്വം വ്യക്തമാക്കി. സ്വതന്ത്രനെ രംഗത്തിറക്കി പുല്ലഴി പിടിക്കാമെന്ന CPIMന്റെ നീക്കത്തിനേറ്റത് അപ്രതീക്ഷിത തിരിച്ചടിയാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റായ പുല്ലഴിയിൽ 993 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് UDFന്റെ K രാമനാഥൻ വിജയിച്ചത്. ഇതോടെ LDF 24, UDF 24, NDA 6, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയായി കക്ഷിനില. 2 വർഷം മേയർ പദവി നൽകാമെന്ന ഉറപ്പിലാണ് MK വർഗീസിനെ കൂടെ കൂട്ടി LDF കോർപ്പറേഷൻ ഭരണം പിടിച്ചത്.
എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അഞ്ചു വർഷവും മേയറാക്കണമെന്ന നിലപാടിലാണ് എം കെ വർഗീസ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ എൽ ഡി എഫുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ഇതുവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, എല്ലാ കാര്യത്തിലും പോസിറ്റീവ് എനർജിയാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ ഒരു സിസ്റ്റം വരുമ്പോൾ ഞാനും ചിന്തിക്കും, കാരണം ഞാൻ സ്വതന്ത്രനാണ്. എന്നാൽ ആശങ്കയ്ക്ക് വകയില്ലെന്നാണ് സി പി ഐ എമ്മിന്റെ പ്രതികരണം. എന്തെങ്കിലും വ്യാമോഹം ഡി സി സിക്ക് ഉണ്ടെങ്കിൽ അത് അവരുടെ വ്യാമോഹം എന്ന നിലയിലേ പറയാൻ പറ്റൂ. ഇപ്പോൾ വർഗീസ് ഉൾപ്പെടെ 25 പേരുണ്ട്. എം കെ വർഗീസിനെ കൂടെ നിർത്താനുള്ള നീക്കങ്ങൾ യു ഡി എഫും സജീവമാക്കിയിട്ടുണ്ട്. അദ്ദേഹം എന്തു പറയുന്നു അത് അംഗീകരിക്കാൻ, അദ്ദേഹത്തിനെ കൂടെ നിർത്താൻ തീർച്ചയായും ഞങ്ങൾ ക്ഷണിക്കും. ഞങ്ങൾ ആ കാര്യങ്ങളുമായി തന്നെ മുന്നോട്ട് പോകും. ഇതോടെ എൽ ഡി എഫിലായാലും യു ഡി എഫിലായാലും അഞ്ചു വർഷവും മേയറായി എം കെ വർഗീസ് തുടരുമെന്ന കാര്യം ഉറപ്പായി. 24 തൃശൂർ. കളമശ്ശേരി 37-ാം വാർഡിൽ എൽ ഡി എഫ് സ്വതന്ത്രൻ റഫീഖ് മരിക്കാർ അട്ടിമറി വിജയം നേടിയതോടെ യു ഡി എഫ് ഭരണം നഷ്ടമാകാൻ സാധ്യതയേറി. 20 അംഗങ്ങൾ എൽ ഡി എഫിനും 21 അംഗങ്ങൾ യു ഡി എഫിനുമുള്ള കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഭരണം പിടിച്ചെടുക്കുമെന്നാണ് സി പി ഐ എം നേതാക്കൾ പറയുന്നത്. ലീഗ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണക്കാരായ കോൺഗ്രസ് നേതാക്കൾ ഭരിക്കുന്ന കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ചു പോകാൻ കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി. കളമശ്ശേരി 37-ാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി റഫീഖ് മരിക്കാർ വിജയിച്ചത് 64 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് നേതാക്കളുടെ ആശീർവാദത്തോടെ മത്സര രംഗത്തുണ്ടായിരുന്ന വിമത സ്ഥാനാർത്ഥി 201 വോട്ടുകൾ നേടുകയും ചെയ്തു. നിലവിൽ കളമശ്ശേരിയിലെ സീറ്റ് നില യു ഡി എഫിന് 21-ഉം എൽ ഡി എഫിന് 20-ഉമായി. ഇതോടെ കളമശ്ശേരിയിൽ യു ഡി എഫിന് ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യതയേറി. കളമശ്ശേരി നഗരസഭയിൽ തങ്ങൾ ഭരണം പിടിച്ചെടുക്കുമെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞു. കേരളത്തിൽ പിണറായി ഗവൺമെന്റ് ആണ്. ഗുണപരമായ പ്രവർത്തനം കൊണ്ട് എൽ ഡി എഫ് അധികാരത്തിൽ വരണം, അധികാരത്തിൽ വരും, യു ഡി എഫ് തമ്മിൽ തല്ലി നശിക്കും. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണക്കാരായ കോൺഗ്രസ് നേതാക്കൾ ഭരിക്കുന്ന കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുമായി ഇനി സഹകരിക്കാൻ കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കൾ അറിയിച്ചു. ഒരിക്കലും മുസ്ലിം ലീഗ് കോൺഗ്രസിനെതിരല്ല, യു ഡി എഫിനെതിരല്ല, ജമാൽ മണക്കാടനെ പോലുള്ള ആളുകളുടെ വിമത പ്രവർത്തനം നടത്തുന്ന ആളുകളെ നിലക്ക് നിർത്തണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുള്ളത്. യു ഡി എഫിന്റെ 21 സീറ്റുകളിൽ 2 പേർ സ്വതന്ത്രരായതുകൊണ്ട് തന്നെ ഭരണം നിലനിർത്തുക എന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പയാണ്. റഫീഖ് മരക്കാർ നേടിയത് നിർണായക വിജയം തന്നെയാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ കളമശ്ശേരിയിൽ ഭരണം അട്ടിമറിക്കപ്പെടുമെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ കഴിയും. സഹിന ആന്റണി, 24 കൊച്ചി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തില്ലങ്കേരി ഡിവിഷൻ എൽ ഡി എഫ് പിടിച്ചെടുത്തു. ആലപ്പുഴ ജില്ലയിലെ ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിലെ 7-ാം വാർഡിലും എൽ ഡി എഫ് വിജയിച്ചു. കൊല്ലം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന 2 ഇടത്തും കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ താത്തൂർ പോയിലിലും യു ഡി എഫിനാണ് ജയം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തില്ലങ്കേരി ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബിനോയ് കുര്യൻ 6980 വോട്ടുകൾക്ക് യു ഡി എഫിലെ ലിൻഡ ജെയിംസിനെ തോൽപ്പിച്ചു. കഴിഞ്ഞ തവണ 285 വോട്ടുകൾക്ക് യു ഡി എഫ് വിജയിച്ച ഡിവിഷനാണ് ഇത്തവണ എൽ ഡി എഫ് പിടിച്ചെടുത്തത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൽ ഡി എഫ് പരിഗണിക്കുന്ന ബിനോയ് കുര്യൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണ്. ആലപ്പുഴ ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിലെ 7-ാം വാർഡിൽ എൽ ഡി എഫിന്റെ വിജയം 464 വോട്ടുകൾക്കാണ്. ഡിവൈഎഫ്ഐ നേതാവായ രോഹിത്തമ്പിള്ളയാണ് ജയിച്ചത്. കൊല്ലം ജില്ലയിൽ പന്മന ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡായ പറമ്പിമുക്കിലും 13-ാം വാർഡായ ചോലയിലും ജയം യു ഡി എഫിനാണ്. പറമ്പിമുക്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നൌഫൽ 323 വോട്ടുകൾക്കും ചോലയിലെ സ്ഥാനാർത്ഥി അനിൽകുമാർ 70 വോട്ടുകൾക്കുമാണ് വിജയിച്ചത്. കോഴിക്കോട് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ താത്തൂർ പോയിൽ വാർഡിലും യു ഡി എഫ് വിജയിച്ചു. കോൺഗ്രസിലെ കെ സി വാസന്തിയുടെ ജയം 21 വോട്ടുകൾക്കാണ്. ഇതോടെ മാവൂരിൽ യു ഡി എഫിന് ഭൂരിപക്ഷമായി. ആർ എം പി പിന്തുണയോടെയാണ് മാവൂരിൽ യു ഡി എഫ് നേരത്തെ ഭരണം പിടിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. എൻ സി പിയിൽ ഭിന്നത രൂക്ഷമാവുന്നു. ഇടതുമുന്നണി വിടണമെന്നാവശ്യപ്പെട്ട് ഔദ്യോഗിക നേതൃത്വം ദേശീയ നേതൃത്വത്തിന് കത്തയച്ചു. എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേശീയ പ്രസിഡന്റിന് അയച്ച കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. എൻ സി പി ഉടൻ തീരുമാനമെടുക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. എൻ സി പിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ്. ഇടതുമുന്നണി വിടണമെന്ന ആവശ്യവുമായി ഔദ്യോഗിക നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ദേശീയ അധ്യക്ഷന് അയച്ച കത്ത് 24 ലഭിച്ചു. എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അയച്ചിരിക്കുന്ന കത്തിൽ യു ഡി എഫിലേക്ക് ഉടൻ ചെക്കേറണമെന്നാണ് ആവശ്യം. തീരുമാനമാണ് സമവായമല്ല വേണ്ടതെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരൻ ദേശീയ പ്രസിഡന്റിനെ നേരത്തെ അറിയിച്ചിരുന്നു. ഇക്കാര്യവും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. യു ഡി എഫ് 7 നിയമസഭാ സീറ്റുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ശരത് പവാറിന് നൽകിയ കത്തിൽ പറയുന്നു. നിലവിലെ സാഹചര്യത്തിൽ അവഗണനകൾ സഹിച്ച് എൽ ഡി എഫിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്നും കത്തിലുണ്ട്. അതേസമയം എൻ സി പി ഉടൻ തീരുമാനമെടുക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ഈ മാസം തന്നെ യു ഡി എഫിൽ ചേരണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സീറ്റ് വിഭജന ചർച്ചകൾക്ക് മുൻപ് തീരുമാനമറിയിക്കണമെന്നും
രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരള യാത്രയിൽ പങ്കാളിയാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ മാണി സി കാപ്പൻ കോൺഗ്രസ് നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തി. ടോം കുര്യാക്കോസിനോടൊപ്പം സഹിന ആന്റണി, 24 കൊച്ചി. 24 വാർത്ത അവസാനിക്കുന്നു.